നമ്മള് സ്കൂളിൽ എത്തിയില്ലല്ലേ ബിച്ചേട്ട. ഇല്ല മോനെ, ടയർ പഞ്ചറായെന്ന് എനിക്ക് തോന്നുന്നേ. നോക്കട്ടെ. പ്രശ്നമായല്ലോ, നിന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് മൂവാറ്റുപുഴയ്ക്കും പോവാൻ. ഇനി എങ്ങനെ പോവേ ബിച്ചേട്ടാ? വർക്ക്ഷോപ്പിൽ നിന്ന് ഇനി ആള് വരാതെ പറ്റില്ലല്ലോ. നിന്നെ ഞാൻ ഓട്ടോറിക്ഷ കൊണ്ട് സ്കൂളിൽ വിടാം. രക്ഷപ്പെട്ടു. വാമനെ, എന്താ ബിച്ചേട്ടാ? എന്ത് പറയാനും, വണ്ടി ടയറൊന്ന് പഞ്ചറായി. എനിക്കാണെ അർജന്റ് മൂവാറ്റുപുഴയ്ക്ക് നിർത്തണം. മോനെ സ്കൂളിലാക്കുവോ? എബിച്ചേട്ടാ അവനെ വണ്ടിയിലോട്ട് കയറ്റിക്കേ. എന്റെ അനിയനെ ഞാൻ കൊണ്ടുപോകില്ലേ. ഓ, രക്ഷപ്പെട്ടു. എനിക്ക് ആളെ കൊണ്ടുവന്ന് ടയർ മാറ്റിട്ട് പോവാല്ലോ. ഓ മോനെ, വണ്ടി കയറടാ. ഞാൻ പോകുന്നില്ല ബിച്ചേട്ടാ, നമുക്ക് ഓട്ടോറിക്ഷ പോയാ മതി. അവൻ കാറിലെ സഞ്ചരിക്കൂ. കേറ ചെറുക്ക, എബിച്ചേട്ടന് വരെ പണിയുള്ളത്. മോൻ കയർ. ഇല്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നേ? നിന്റെ ചേട്ടനല്ലേ വണ്ടി ഓടിക്കുന്നേ. സേവിയറെ പതുക്കെ പോയാ മതി. നീ സേവിയറെ മുറുക്ക പിടിച്ചിരുന്നോണ്ടാ മതി. ഇപ്പൊ ബൈക്ക് കയറത്ത് ഏത് പിള്ളേരാ ഉള്ളത്? നിന്റെ ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ബൈക്ക് ഓടിക്കും. അപ്പോഴാ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ പേടി. ബാ, നാണക്കേട് തന്നെ. അങ്ങോട്ട് കയറിക്കും. പിടിച്ചിരുന്നോണേ. ഓ, നല്ല കുട്ടിയല്ലേ. നീ എന്ത് കണ്ടിട്ടാണ് പേടിക്കുന്നത്? ഒന്ന് പതുക്കെ പോ സേവിച്ച. അത്രയ്ക്ക് പേടിയാണെങ്കിൽ എടുത്ത് ചാറ. സേവിച്ചിന് എവിടേക്ക് എന്നെ കൊണ്ടുപോകുന്നത്? എന്റെ സ്കൂളിലേക്കുള്ള വഴി ഇതല്ല. നീ ധൈര്യമായിട്ടിരിക്കണ, നിന്നെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കാം. എടാ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നല്ലാതെ നീയൊക്കെ ജീവിച്ചിരുന്നിട്ട് ആർക്ക് എന്ത് കാര്യമാണ് ഉള്ളത്? സേവിച്ചിന് എന്നെ എൻ്റെ സ്കൂളിൽ കൊണ്ടുവിട. നിന്നോട് ഞാൻ പറഞ്ഞതാ മര്യാദയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. അപ്പം നീ കേട്ടില്ല. അപ്പം നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണോ നിനക്ക്? ഇപ്പം എവിടെയാടാ അപ്പാ? നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. നീയൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പം നിനക്ക് ബോധ്യമായല്ലോ. പുറത്ത് കിട്ടിയാ നിന്നെ തീർത്ത് കളയാൻ കാത്തിരുന്നതാണോ ഞാൻ? നീ എന്റെ കൈ വന്ന് വീണു. എന്നെ കൊല്ലല്ലേ സേച്ച, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എന്നെ കൊല്ലാതെ വിട്ടാ മതി. ശരി, എന്നാ ഞാൻ നിന്നെ കൊല്ലാതെ വിടാം. എന്റെ കൈകൊണ്ട് മരിക്കാനുള്ള യോഗം നിനക്കില്ലെങ്കിൽ നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടടാ. ഞാൻ പോയിക്കോളാം. നീ ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത്. ഞാനാ നിന്നെ പറഞ്ഞു വിട്ടേന്ന് ആരോടും പറയരുത്. സമ്മതമാണെങ്കിൽ നിന്നിപ്പോ വിടാം. ഞാൻ പറയൂല, എന്നെ സേവിച്ചും വിട്ടാ മതി. ഇവിടെ ഇറങ്ങിക്കോ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇവിടെ മൊത്തം വണ്ടികളല്ലേ, ഞാൻ എങ്ങോട്ട് പോകും? ജീവൻ വേണം, ഇറങ്ങി പോടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയി കാല് കെട്ടിത്താത്തും. ഇറങ്ങണ വണ്ടി എന്നെ വിട്ടേച്ച് പോവല്ല സേച്ച, എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടാ മതി. ട്രെയിനിൽ കയറി ഞാൻ എവിടെയെങ്കിലും പോക്കോളാം. ദോ ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ, അതാ നിന്നെ ഞാൻ ഇവിടെ കൊണ്ട് വിട്ടത്.